எலக்ட்ரானிக்ஸ் எல்ஜி பெஸ்ட் ஷோ திரூர் எடப்பால் மஞ்சேரி. நமஸ்காரம், வெட்டன் நியூஸ் கேப்சூலிலേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. തിരൂർ റെയിൽവേ മേൽപ്പാലം തുറന്നു കൊടുത്തത് യു ഡി എഫ് ആണെന്നുള്ള സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസകുട്ടിക്ക് ചുട്ട മറുപടിയുമായി യു ഡി എഫ് രംഗത്തെത്തി. തിരൂർ റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെ തിരൂരിലെ മൂന്ന് പാലവും കൊണ്ടുവന്നത് യു ഡി എഫ് ആണെന്നും ചമറോട്ടം പാലം ജനകീയ ഉദ്ഘാടനം ചെയ്ത സി പി എം ഞങ്ങളെ നിയമം പഠിപ്പിക്കേണ്ടതും യു ഡി എഫ് തിരൂർ നിയോജക മണ്ഡലം കൺവീനർ വെട്ടം ആലിക്കോയ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. വികസനത്തിൽ അസൂയ പോണ്ട യു ഡി എഫ് ആണ് തിരൂർ റെയിൽവേ മേൽപ്പാലം തുറന്നു കൊടുത്തതെന്നുള്ള സി പി എം തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസകുട്ടിക്ക് ചുട്ട മറുപടിയുമായി യു ഡി എഫ് രംഗത്തെത്തി. വെട്ടം വോയിസിലൂടെയാണ് അഡ്വക്കേറ്റ് പി ഹംസകുട്ടി യു ഡി എഫിനും കരാറുകാരനുമെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചത്. ഇതിന് മറുപടിയുമായാണ് യു ഡി എഫ് കൺവീനർ വെട്ടം ആലിക്കോയ രംഗത്തെത്തിയത്. നമ്മുടെ പാലത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ദുരുദ്ദേശത്തിന്റെ പിന്നിലില്ല. കാര്യം എന്താ വെച്ചാൽ ആ പാലം കൊണ്ടുവന്ന് ഞങ്ങളാണല്ലോ, നാല് പാലം കൊണ്ടുവന്ന് ഞങ്ങളാണ് മേജർ പാലങ്ങൾ. ആലോചിച്ച് നോക്കണം എന്താ വെച്ചാല് സത്യം പറഞ്ഞാൽ ഈ രണ്ട് പാലത്തിന് സമാന്തരമായിട്ടാ പാലം. നേർക്കുനേരം നോക്കുമ്പോ ഇപ്പൊ ഒരു പാലം ആവശ്യമില്ലാൻ തോന്നുന്നു. യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ പ്രയാസങ്ങളാണ്. അപ്പൊ നേരത്തെ കണ്ട് പ്ലാൻ ചെയ്ത് പാലങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുടെ വർക്കിന്റെ ബാക്കിയാണ് ഇതൊക്കെ. അതാണ് ഇതിന് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു ഒരു നിങ്ങൾ തുറന്നു കൊടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമായ പ്രയാസങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോ ചെമ്മറവട്ടം ബ്രിഡ്ജ് ഞാൻ ചോദിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔദ്യോഗികമായി അതിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ ജനകീയമായി ഉദ്ഘാടനം ചെയ്തില്ലേ? അതിനുശേഷം ഉണ്ടായ വോട്ട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വന്നത് എന്താ? ഏറ്റവും വലിയ പണം ചെലവഴിച്ച ആ റോഡ് സർക്കാർ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പേ ജനകീയമായി ഉദ്ഘാടനം ചെയ്തു കൊടുത്ത് നിങ്ങൾ അന്ന് ഇതേപോലെ ഈ രീതിയിൽ ഭയപ്പെട്ടത് കൊണ്ടാണോ എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കതിൽ പ്രയാസമില്ല. രണ്ടാമത്തത് ജനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തിരൂരിൽ ആ സമയത്ത് വരുന്ന ജനങ്ങളുടെ ഒരു താല്പര്യം അതൊക്കെ റോട്ടിലൂടെ ഇറങ്ങി സാധാരണക്കാരൻ്റെതാണ്. ഒരു സത്യത്തിൽ കറക്റ്റാണ് നിങ്ങൾ പറയുന്നത്. എന്താ വെച്ചാല് സാധാരണക്കാരനാണ്, അവനാണ് ഇത് തുറന്നു കൊടുത്തത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം നൽകുന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗമാണ് പാലം തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചതെന്നും ബ്രിഡ്ജസ് ഉദ്യോഗസ്ഥന്മാരാണ് അക്കാര്യം ആദ്യം ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്ന് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള വല്ലാത്തൊരു അഹങ്കാര സ്വഭാവമാണ്. ഇങ്ങനെയല്ല, അല്ലെങ്കിൽ എന്താണ് അത് തുറന്നു കൊടുത്തൂടെ? എന്തെല്ലാം സൗകര്യങ്ങൾ ഓണത്തിന് നമ്മൾ ഉണ്ടാക്കും, ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കും, വ്യക്തികൾ ഉണ്ടാക്കും, സംഘടനകൾ ഉണ്ടാക്കും, അതൊക്കെ ഒരു ഓണ സ്പെഷ്യലാണ്. എന്നൊരു പോലെ കണ്ടെത്തുക ചെയ്യണ്ടേ? അപ്പൊ എന്താണ് തുറന്നു കൊടുത്താൽ നമുക്ക് പേര് കിട്ടും എന്ന് കരുതിയിട്ടാണോ ചെയ്തു കൊടുക്കാൻ? എന്ത് അതാണ് പറയേണ്ടത്. റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം, ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് പിന്നെ ആ കമ്മിറ്റിയോട് പറഞ്ഞ ഒരു തീരുമാനം. ആ തീരുമാനം ചെയർപേഴ്സൺ പറഞ്ഞു നിന്നതുകൊണ്ട് ഞാൻ ബി ജെ ആർക്കോ അല്ലെങ്കിൽ യു ഡി എഫിനോ മെച്ചം കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് തടസ്സപ്പെടുത്തിയതല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം? അല്ലെങ്കിൽ അതിൽ വളരെ പ്രയാസമുണ്ടോ? അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്കിതിൽ ഞങ്ങൾ ജനപക്ഷത്താണ്. ഞങ്ങൾ പറഞ്ഞത് ഇന്നും പറഞ്ഞെന്താണ് അത് തുറന്നു കൊടുക്കാൻ ഈ പ്രയാസങ്ങളില്ല. അങ്ങനെ സർക്കാരിന്റെ ഇത്തരം ഏത് പദ്ധതികളായാലും ചില നീക്കുപോക്കുകളൊക്കെ ചില പ്രത്യേക സാഹചര്യം വരുമ്പോഴൊക്കെ ഉണ്ടാവാം. കഴിഞ്ഞ പ്രയാസം ചെയ്തുകൂടെ? അത് അങ്ങനെ അന്ന് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പോഴല്ലേ നിങ്ങൾക്ക് ഒരു അംഗീകാരം ഉണ്ടാവുക, നിങ്ങൾക്ക് ആളുകളുടെ പ്രവർത്തനം. പിന്നെ വികസനത്തെ കാര്യത്തിൽ നിങ്ങൾ കൊണ്ടുവന്നു എന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ നാല് പാലം കൊണ്ടുവന്ന് ഞങ്ങളാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഏഴ് കൊല്ലം പാലങ്ങളെ വരുന്നില്ലേ, ഏഴ് കൊല്ലം അവിടെ നിന്നല്ലോ. നിങ്ങൾ ഭരണം തുടങ്ങിയിട്ട് ഏഴ് കൊല്ലം, ഏഴ് കൊല്ലം അവിടെ നിന്നല്ലോ പാലം അന്നല്ലോ. അപ്പോ അത് കൊണ്ടുവന്നത് ആരാണെന്നും താല്പര്യം എടുത്ത ആരാണെന്നും എന്താ ആരാണത് ചെയ്തതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഞങ്ങളും കോൺട്രാക്ടർമാരുള്ള ബന്ധങ്ങളൊന്നും അതൊന്നും ഇപ്പോ ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെയൊക്കെ അതിനൊക്കെ ഒരു പരസ്യമായ ഒരു ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ.